ഹലോ സർ രമേശൻ ആ എനിക്ക് സമ്മതമാണ് സർ ഇത് നിന്റെ ലോൺ ക്ലോസ് ചെയ്തതിന്റെ അനാലിസി കോപ്പിയാണ് കാര്യം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ ഒറിജിനൽ കിട്ടും ഇതാണ് അനു ഫോട്ടോയുടെ പിന്നിൽ അവന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ രാജ്യത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു വലിയ പ്രസ്ഥാനത്തിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു യൗവനത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഈ ശിവമോനെ പോലുള്ളവർ കൂട്ടത്തിലുണ്ടായിട്ടും എന്തിനാണ് ഈ കൃത്യം ചെയ്യാൻ രമേശനെ തന്നെ തിരഞ്ഞെടുത്ത് സത്യത്തിൽ അവന്റെ ഗതികേട് നിങ്ങൾ മുതലെടുക്കുകയായിരുന്നു റഫി ഇവരിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തരണം I have a meeting with Commissioner. Sir. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡൈവേർഷനിലാണ് ഇപ്പൊ കേസ് തീർക്കുന്നത് അതുകൊണ്ടാണ് ഞാനിതിലെ ഡെവലപ്മെന്റ് ചോദിക്കുന്നത് കൊലം നടത്തിയെന്ന് പറയപ്പെടുന്ന രമേഷ് കുമാറിനെ ഇതുവരെ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സർ രമേഷ് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഏത് നിമിഷവും അയാൾ അറസ്റ്റിലാവും ഓക്കെ സസ്പെക്ട് ലിസ്റ്റിലുള്ളവരുടെ കാര്യമോ അവർക്ക് ഈ കൊലപാതകവുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ചാർജ് ഷീറ്റുമായി കോടതിയിലെത്തിയാൽ പ്രതികൾക്ക് പ്രേരണ കുറ്റത്തിനുള്ള ഒരു ചെറിയ ശിക്ഷയെ കിട്ടും സർ യഥാർത്ഥത്തിൽ അനൂപ്ബോധത്തിന് പിന്നിൽ വയനാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് ഇവിടെ അനൂപ്മാരെ ഇല്ലാതാക്കുകയും രമേശന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ബോത്ത് ആർ വിക്ടിംസ് പക്ഷെ ഇവർ മാത്രമാണ് പ്രതികളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഐ നീഡ് കപ്പിൾ ഓഫ് ഡേയ്സ് മോർ സർ രതീഷ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ നാണക്കേട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് എനിക്കാണെങ്കിൽ മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് സോ യു മസ്റ്റ് കം അപ്പ് വിത്ത് സോളിഡ് എവിഡൻസ് അനൂപല്ലേ അതെ ആരെ ഞാൻ രമേശൻ ഇന്ന് നാടകം കാണാൻ ഞാനും ഉണ്ടായിരുന്നു ഓഹോ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ ആ ആ നാടകം എന്റെ ജീവിതം തന്നെയാണ് എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എങ്കിലും ആ ലോറൻസിന്റെ വേഷം ചെയ്യാൻ എനിക്ക് ആഗ്രഹം തോന്നി നിങ്ങളത് നന്നായി ചെയ്തു നിങ്ങളൊരു നല്ല നടനാണ് രമേശ് ആദരം സംസാരിക്കാം ആ ഹലോ കോശിക്കും വേണുവിനൊപ്പം നാളെ രമേശനെയും നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റണം നാളെ നേരം വെളുക്കും മുമ്പേ നമ്മൾ രമേശിനെ അറസ്റ്റ് ചെയ്തിരിക്കും അയാളെ വൈഫിന്റെ മൊബൈൽ നമ്മുടെ നിരീക്ഷണത്തിലാണ് ഓക്കെ സർ ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഊരും പേരും അറിയാത്ത തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോന്നത് എനിക്കിവിടെ ഒരു കുറവുമില്ല ഏട്ടനെന്നെ കുറെ നാള് കാണാത്തോണ്ട് തോന്നുന്നതാ ഏട്ടനെന്നാ ദുബായിന്ന് വന്നേ അച്ഛൻ അസുഖം അറിഞ്ഞിട്ട് വന്നതാ അച്ഛനെന്ത് പറ്റി മുമ്പ് ഒരു അറ്റാക്ക് വന്ന ആളല്ലേ ബൈപ്പാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന അന്ന് മുതൽ പറയുന്ന നിന്നെ കാണുന്നു ഒരൊറ്റ മോളല്ലേ നിനക്കാ വിചാരില്ലെങ്കിലും ഞങ്ങൾക്ക് നിന്നെ മറക്കാൻ പറ്റൂ ഞാൻ വരാട്ടാ രമേശ്വരനോടൊന്ന് ചോദിക്കട്ടെ രമേശേട്ട അച്ഛൻ ആശുപത്രിയിലായിരുന്നോന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ ഏട്ടനെ അയച്ചതാ അച്ഛൻ ഞാൻ അന്നേ പറഞ്ഞില്ലേ അവരുടെ ദേഷ്യമൊക്കെ മാറുമെന്ന് നിന്റെ അച്ഛനും നിന്റെ ചേട്ടനും നമ്മളോട് ചെയ്തൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നല്ലേ
നിനക്ക് എന്ത് കുറവാ ഞാൻ ഇവിടെ വരുത്തിട്ടുള്ളു? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും നിനക്ക് മനസ്സിലാവില്ല. അവരോടൊക്കെ ഇപ്പൊ അത്ര സ്നേഹം തോന്നുന്നുണ്ടെങ്കി നീ പോയിക്കോ, പോ. പക്ഷെ തിരിച്ചു വരുമ്പോ രമേശിനെ ഇവിടെ ഉണ്ടാവില്ല. അവൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. നിനക്ക് വിഷമം ഉണ്ടെന്ന് കരുതേ ഞാൻ ഒന്ന് പറയാത്തത്. എനിക്കറിയാം നീ വരില്ലെന്ന്. അവന് കെട്ടിപ്പിടിച്ചിരുന്നോ? ഇനി നിന്നെ വിളിക്കാൻ ഞങ്ങളാരും വരുന്ന നീ പ്രതീക്ഷിക്കണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി, പിന്നെ നമ്മുടെ കുഞ്ഞും. നിങ്ങൾക്ക് ഒരു കുറവും ഞാൻ വരത്തില്ല. ഇത് സ്നേഹം കൊണ്ട് മാത്രമല്ല, എല്ലാവരോടും കൂടിയുള്ള വാശി കൂടിയ രമേശന്. ഹലോ സർ, ഞാൻ രമേശനാണ്. എനിക്ക് സമ്മതമാണ് സർ. ഹലോ ദീപ്തി. രമേശ് ചേട്ടാ, നിനക്ക് സുഖമാണോ? കുഞ്ഞ് മോനാണല്ലേ. പോലീസുകാർ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ പറ്റിയ? എന്നാലും രമേശ് എന്നോട് പലതും മറച്ചു വെച്ചില്ലേ? അതൊക്കെ ഞാൻ പറയാം. എനിക്ക് നിന്നെ കുഞ്ഞിനെ കാണാതിരിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഞാൻ വരും. രമേശ് ഇപ്പൊ എവിടാ? അത് ഹലോ ഹലോ രമേശ്, ഹലോ ഹലോ രമേശ്.